ഹലോ ഓ ഞാനാണ് ആ കുട്ട വണ്ടി സേഫ് ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. നീ ഇപ്പൊ കൊറേ വണ്ടി ഒന്നും ഓടിക്കുന്നില്ല ഇവർ കൊതിയുണ്ട. നല്ല മനസ്സുണ്ടല്ലോ. ഇതിപ്പോ ബ്രോ അല്ലല്ലോ ഓടിക്കുന്നേ. ബ്രോ ഇത് സ്ഥലം വേറെ. ബ്രോ എങ്ങി വന്നേ. ബ്രോ വണ്ടി കേറ്. ബ്രോ എന്തൊക്കെയുണ്ട്, സുഖാണോ? ബ്രോ ഈ സിറ്റിയില് പണിയെടുക്കാൻ പറ്റിയ എന്തൊക്കെയുണ്ട് ബ്രോ? അല്ല എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. ഗ്യാഗോ അല്ലെ വായത്താളം അല്ലെ തല്ല് അതൊക്കെയാണ് എന്റെ അടുത്ത് പിന്നെ ചോദിക്കാം. ബ്രോ ഹലോ, പാട്ട കേക്കാം. വിഷമമെന്തോ ഡോക്കി, നിനക്ക് എന്നാടാ ഞാൻ ബ്രോ ആയത്? ഞാനീ സിറ്റി പുതിയ ബ്രോ, എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഞാൻ ഇന്ന് ബ്രോ ആയി. പുതിയ സിറ്റി ഒരു ഭയങ്കര പഴയ പറയാൻ പോലെ കളി ബാഗ് കിട്ടും. പല സിറ്റിയിലൊക്കെ ഇതിനു മുമ്പ് നമ്മള് കേറിട്ടുണ്ട്. അപ്പൊ ഞാൻ വന്നിട്ട് ബ്രോ അതൊന്നും വിളിച്ചിട്ടില്ല. ഇവിടെ അങ്ങനെ വള്ളിയൊന്നും എടുത്തുകൂടാ. ഞാൻ തന്നെ വള്ളി എടുക്കാതിരിക്കുന്ന കണ്ടില്ലേ ഞാൻ ഇങ്ങനെയാണോ നടക്കുന്നത്? നിനക്ക് അറിയാലോ, നൂറുകൂട്ടം വള്ളിയും പ്രശ്നങ്ങളായിട്ടേ നടക്കുന്നത്. ഞാൻ വള്ളി എടുത്തില്ല. നീ എന്തിനാ ഇങ്ങനെ ഇങ്ങനൊക്കെ? ഇവിടെ അതൊന്നും പറ്റൂലേ. ഇവിടെ ഇവിടെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻ നോക്കിയാണ് ഞാൻ ഇപ്പൊ കളിക്കാൻ മനസ്സിലായോ? അതുകൊണ്ടാണ് എന്നെ ഞാൻ ബ്രോ എന്ന് വിളിച്ചത്. ഞാൻ വിചാരിച്ചു നീ എന്റെ അടുത്ത് വിഷമം എല്ലാം പറയാൻ പോണേ. നിന്റെ കാമുകി ഇട്ടേച്ച് പോയത് വിചാരിച്ചേ. ഞാൻ സിംഗിൾ ആണ് സിറ്റിയിലെ. ഞാൻ ഇല്ല ഞാൻ ഇപ്പം പെമ്പിള്ളാരെ നോക്കുന്നൊക്കെ നിർത്തി. എന്തേ അത് എനിക്ക് ഇഷ്ടമല്ല. അവർക്ക് ഇഷ്ടമല്ലോ, നിനക്ക് ഇഷ്ടമല്ല. അങ്ങനല്ല, എനിക്ക് ഇഷ്ടമല്ല. ഇനി അതൊക്കെ നമുക്ക് മറ്റേ എനിക്ക് എങ്ങനെ പെമ്പിള്ളാർ പറയുന്ന കൊഞ്ചു കഴിയുന്ന എനിക്ക് ഇഷ്ടമല്ല. കണ്ണാപ്പി ഉണ്ടായിരുന്നു, പെണ്ണു പോയ വേറൊരു പെണ്ണ്. ആ പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല, ഇപ്പൊ അതൊന്നുമില്ല. ഈ സിറ്റിയിൽ ഇപ്പൊ നിനക്ക് എന്ത് പടി? ഈ സിറ്റിയില് ഞാൻ ഒരു 6 മണി ആകുമ്പോ കേറും. ഓത്തക്കണ്ട് ഗ്യാങ് ഫ്രണ്ടി വരും, അമ്മമാരെ എന്തേലും ഒക്കെ പറയും, അവിടെ അടിയാവും. അപ്പൊ അണ്ണന്മാരെല്ലാം വരും, അവിടെ അടിയാവും. എന്നിട്ട് ഞാൻ രാത്രി ആകുമ്പോഴത്തേക്ക് നെറ്റില്ലെന്ന് പറഞ്ഞ ഞാൻ മറ്റേ ഇറങ്ങും. പഴയ പഴയ റൂട്ടീനൊന്നും വ്യത്യാസമൊന്നുമില്ല, പഴയ പോലെ ഉണ്ട്, വ്യത്യാസമൊന്നുമില്ല. ഓ പറ ഇവിടെ സിറ്റിയൊക്കെ എങ്ങനെയുണ്ട്? സിറ്റിയൊക്കെ വന്നേ ഉള്ളൂ. നീ ഭാഗ്യമുള്ളവരാണോ ഏറണം കെട്ടവരാണോന്ന് ഇപ്പൊ കണ്ടുപിടിച്ചു തരാം. അതിനൊരു വഴിയുണ്ട് ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്. അടുത്തൊരു സ്ഥലം പോന്ന അങ്ങോട്ട്. ഓ പണ്ടത്തൊക്കെയായിരുന്നല്ലേ ചെളി ചാരിത്തി തവിട്ട് നിന്നെ കണ്ണിനേണ്ട കുത്ത് വെട്ട് എന്തൊക്കെ. ഒരു അതൊക്കെ ഒരു കാലമല്ലേ, ഒരു വർഷമായല്ലേ അതൊക്കെ ആയിട്ട്? ഒരു വർഷമായി. ഓ ഇത് മെയ്യല്ലേ ഇത്? മെയ് മാസം മറക്കാൻ പറ്റുമോ നമുക്ക് എല്ലാവർക്കും? നമുക്ക് ആർക്കും മറക്കാൻ പറ്റൂല. ജൂലൈ തൊട്ട് അങ്ങ് ഒഴിവായി. ഓ മെയ് ഞാൻ മറ്റേ കത്തില്ലായിരുന്നു. ഓ ബ്രോ കിടില്ല കിടില്ല, ഇതുപോലെ തന്നെ പെർഫോം ചെയ്യണം. നീ അങ്ങോട്ട് കേറാ കുട്ടാ. നീ എന്തിനാ ചാടി ഇറങ്ങി പോകുന്നത്? ചാടി ഇറങ്ങിയില്ല, നീയല്ലേ പോയത്. ഞാൻ ഒന്നുകൂടെ ഇനി ചെയ്യൂലേട്ടാ.
നീ എന്തിനാ ഈ ഇറങ്ങുന്നത്? നീ ഒന്ന് കിടന്ന നീ കിടക്ക് ഇവിടെ കേടാ എന്നിട്ട് കിടക്കടാ. വണ്ടി ഒന്നും കേറി വരെയില്ല. ഇനി അക്സെപ്റ്റ് ചെയ്യ. ഓ ആ കേറി 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 പോട്ടെ പോട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് അങ്ങനെ പോണ്. നിങ്ങള് പോയതിനു ശേഷം ഒരു ഇതില്ല. എന്ത് ഒരു ഓളമില്ലല്ലേ? ഒരു ഓളമില്ല. നമ്മള് ഉള്ള ഇവിടെ ഓളമായിരുന്നു. നല്ലൊരു പ്ലാനായിരുന്നു പറഞ്ഞത്. എന്താടാ ഹലോ എന്താണ് നീ തോളത്ത് ഇറങ്ങി നോക്കി, ബാക്കി ഇവരോടെ ഞാൻ സംസാരിക്കാം. അവന്റെ നോക്കണല്ലേ, നമ്മളൊരു പ്രാങ്ക് ഇറങ്ങിയാണേ. ഞാൻ ഒന്നുകൂടെ ഇടാം. ആ ഇറങ്ങ്. ആ ഇത് എക്സടി എന്തേലൊക്കെ നീ ഞെക്ക സ്വിച്ച് ഇങ്ങനെ ഞെക്കാതിരിക്കാതെ. എക്സടി വരുന്നില്ല. ഓ ഇതിപ്പോ വയ്യടി പഠിപ്പിക്കല്ലേ കൊല്ലാ. നീ തോക്കട് എന്റെ പുറത്തടിയിട്ട്. അയ്യോ അയ്യോ നല്ല അത് ഞാൻ തീർത്തിട്ട് വരാം. ദാമോ ആരും വിളിക്കാ, ആരും ഇല്ല, ആരും ഇല്ല വിളിക്കാരുമില്ല. ചുമ്മാ എന്നാലും വിളിച്ചവര് ചൈൽഡിനെ ഞാൻ അവനെ പണിയിട്ട് വരാം. അഥവാ അഥവാ അവൻ എന്നെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ടി വി എല്ലാം കാണുമ്പോ പറഞ്ഞാൽ മതി. കണ്ണാപ്പി ഒന്ന് കൊന്നു ഞാൻ ഒറ്റ മിനിറ്റ് ക്രോസ് ഹെയർ ഓണാക്കിട്ട് ഒറ്റ വരവ്. എന്നിട്ട് ആ ക്രോസ് ഹെയർ ഓണാക്കുന്ന ഗ്യാപ്പ് ആവുമെന്ന് അടിച്ചിട്ടാണ് ടി വി എടുത്ത് പറയണം. നീ ഞാൻ കണ്ടോണ്ട് നിന്നാ മതി. ഇത് വണ്ടി ഇത് പഴയ സിറ്റി അല്ല. ഓ ഇത് പഴയ സിറ്റി അല്ല. ഇവിടെ ഇവിടെ സംഹാര താണ്ടോ എന്റെ. അമ്മാര് പോയില്ല മറ്റവന്മാർ ഇവിടെ ഉണ്ടോ എന്തോ? എന്റെ കൈവാക്കിനെങ്ങാണ് ഇപ്പൊ അവന്മാരെ കിട്ടിയാലുണ്ടല്ലോ. ഓ പോയി പേടിച്ചോടി. ഹലോ ആരായിരുന്നു ഞാൻ പോയി കഴിഞ്ഞ കൗണ്ടർ അടിച്ചേ? സൈലൻസർ വിഴുങ്ങിയ. ഹലോ ആരാണ് ഞാൻ പോയി കഴിഞ്ഞ കൗണ്ടർ അടിച്ചത്?
അക്കച്ചി അക്കച്ചിക്കുട്ട ആരാടാ പോയി കഴിഞ്ഞ് കൗണ്ടർ അടിച്ചത്? ആകാശ പട്ടിയെത്തി നമ്പർ വൺ എ ക്ലാസ് പട്ടിയെത്തി. എ ക്ലാസ് പട്ടിയെത്തില്ല, പട്ടിയെ പോലെ ഓടുന്നുണ്ടല്ലോ, പട്ടിയെ പോലെ ഓടുന്നുണ്ടല്ലോ. വാടാ വാടാ വാടാ, ഡോക് ഷോക്ക് വേണോ? ഡോക് ഷോക്ക് വേണം, വാ വാ. നീ ഇങ്ങനെ ഓടുവാണ്, ഡോക് ഷോക്ക് ഉണ്ടെന്നെ. വാ നീ വാടാ വാടാ വാ വാ. ഓ വീടോ വീടോ? ഓക്കെ 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 ഓക്കെ, സെറ്റ് 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 സെറ്റ്. വീട്ടിട്ടതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ വീട്ടിൽ പറയാൻ പറ്റും? വീട്ടിൽ പറയാൻ പറ്റൂല. അങ്ങനെ പറയാൻ പറ്റൂ, എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ അതെ, ബാനാണ്. ഫാമിലി മെൻഷൻ, ഫാമിലി മെൻഷൻ. വീട്ടിൽ പോയി പറഞ്ഞാൽ പറഞ്ഞാൽ ബാനാണ്. അവൻ അങ്ങനല്ലേ പറഞ്ഞത്? പട്ടിന്ന് പറഞ്ഞോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇല്ല പട്ടി, അതിനൊന്നും സീൻ ഒന്നുമില്ല, അതിനൊന്നും സീൻ ഇല്ല. വീട് വീട് സംബന്ധം അയ്യോ എടാ, ചില പട്ടികളെ ഇനി കുറച്ചു ദിവസം കാണൂലടാ. ചില ചില പട്ടികളെ അക്കച്ചി ഇടാ, അക്കച്ചി 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 ഇടാ. ഒരു കുടുംബശ്രീ ഇറങ്ങി നീ അണ്ടി ആഫീസിൽ പോയി ഇടാ. അക്കച്ചി ഇടാ, അക്കച്ചി ഇടാ, വാ അക്കച്ചി, വാ അക്കച്ചി ഇടാ, അക്കച്ചി 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 വാ, വാടാ വാടാ. അതെ അത് ആദേശ് എം ജി, എസ് എം ജി സാമ്രാജ്യം. ആവേശമല്ല, അസുഖമില്ല, ആവശ്യമില്ല. എസ് എം ജി സാമ്രാജ്യം.